ഗണിത മധുരം ചാനലിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ് ലിജി ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മടങ്ങിനെ ഗുണനക്രിയയായി എഴുതാൻ പഠിച്ചു അല്ലേ? ഇന്ന് ഭാഗത്തെ എങ്ങനെ ഗുണനക്രിയയായി ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, നോക്കൂ. 1 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഇതിനെ 2 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 2ആയിട്ട് നമ്മൾ മടക്കി ഒരേപോലെ അങ്ങോട്ട് വെക്കുന്നു. വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് കട്ട് ചെയ്യണം അല്ലേ? ഇത് ടീച്ചർ കട്ട് ചെയ്യാൻ പോവാണേ. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്തു. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ? 1 മീറ്ററിൻ്റെ 2 അല്ലേ? 1 മീറ്ററിനെ നമ്മൾ എത്ര തുല്യ ഭാഗങ്ങളാക്കി? 1 മീറ്ററിനെ 2 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ ഇതിൽ ഒന്ന് എത്രയാ വരിക? 2 ഭാഗിച്ചതിൽ 1. ഈ 1 മീറ്ററിന്റെ 2 1 മീറ്ററിന്റെ 2 ഇത് 2. അപ്പൊ 2 കൂടെ കൂട്ടുമ്പോൾ 2 എന്ന് പറയുമ്പോൾ ഈ 1 മീറ്റർ നീളമുള്ള സ്ട്രിപ്പ്. അപ്പൊ എത്രയാ വരിക? 2 തന്നെ അല്ലേ? 2 പകുതി. കയ്യിലിപ്പോൾ ടീച്ചർ 6 മീറ്റർ നീളമുള്ള സ്ട്രിപ്പ് കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം അതുകൊണ്ട് അതിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ 6 മീറ്റർ നീളമാണെന്ന് വിചാരിക്കുക. അപ്പം നോക്കൂ, ഈ 6 മീറ്ററിനെ ടീച്ചർ 2 തുല്യ ഭാഗങ്ങളാക്കി. അപ്പം 2 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം എത്രയാണ് വരിക? നോക്കൂ, 6 മീറ്റർ നീളമുള്ള റിബൺ അതിൻ്റെ എത്ര ഭാഗങ്ങളാക്കി? 1/2 അല്ലേ? 1/2 of 6. അപ്പം എത്രയാ വരിക? 6/2. 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 മീറ്റർ അല്ലേ? 3 മീറ്റർ. അപ്പം ഈ ഒരു ഭാഗം 3 മീറ്റർ. ഇനി ഈ ഒരു ഭാഗത്തെ വീണ്ടും എന്ത് ചെയ്യാണ്? 3 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ നീളം എത്രയാ വരിക? 3 മീറ്റർ. അതിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കാം? 3 തുല്യ ഭാഗങ്ങളാക്കാന്ന് പറയുമ്പോൾ ഓടി നമ്മുടെ മനസ്സിലേക്ക് വരണം ഓരോ ഭാഗവും 3/1. അപ്പോൾ 1/3 of 3 അല്ലേ? അപ്പം എത്രയാ വരിക? 3/3. 3/3 എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ. 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? മറ്റേ പീസിനെയും 3 തുല്യ ഭാഗങ്ങളാക്കാൻ പോവുകയാണ്. 6 മീറ്റർ നീളമുള്ള റിബണിനെ 2 തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ നമുക്ക് 3 മീറ്റർ കിട്ടി. ഇനി ഇവിടെ ടീച്ചർ 2 മീറ്റർ നീളമുള്ള ഒരു പേപ്പർ സ്ട്രിങ്, ഒരു സ്ട്രിപ്പ്, 2 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിപ്പ് ഇവിടെയുണ്ട്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ നീളം 2 മീറ്റർ. ഇതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി. 2 മീറ്ററിനെ 2 തുല്യ ഭാഗങ്ങളാക്കി. അപ്പം 2 മീറ്ററിന് എത്ര തുല്യ ഭാഗങ്ങളാണ്? അതിൻ്റെ 1/2 of 2 അല്ലേ? അപ്പോൾ ഒരു ഭാഗം എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത് നമുക്കറിയാം, മനക്കണക്കായിട്ടറിയാം. 2 മീറ്ററിനെ പകുതിയാക്കുമ്പോൾ ഈ ഒരു ഭാഗം 1 മീറ്റർ, ഇതോ ഇതും 1 മീറ്റർ. ഇനി നോക്കൂ, ഈ 1 മീറ്ററിനെ വീണ്ടും 3/1 ഭാഗിക്കുകയാണ്. നോക്കൂ, ഇവിടെ 1 മീറ്ററിനെ നമ്മൾ ഇത് 3/1 അല്ലേ? ഇതും 3/1. ഇത് 3/1, ഇത് 3/1, ഇതെല്ലാം 3/1 അല്ലേ? അപ്പോൾ ഇതിൽ ഈ 3/1 നോക്കണേ, 3/1 2 പീസുകൾ ചേരുമ്പോഴാണ് 2 മീറ്ററിൻ്റെ 3/1 ഭാഗമാകുന്നത്. 3/1 2 പീസുകൾ അല്ലേ? അപ്പോഴോ എന്ത് വരും? 3/2. ഇത് ഓരോന്ന് നോക്കുക. ഇത് 3/1 3/1 കൂടെ കൂട്ടുമ്പോൾ 3/2 മാറുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ 1 മീറ്ററിൻ്റെ 3 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ? അതിൽ 2 ചേരുന്നതാണ് 3/1 മീറ്റർ. ഏത്? 2 മീറ്ററിൻ്റെ ആകെയുള്ള 2 മീറ്ററിൻ്റെ 3/1 മീറ്റർ എന്ന് പറയുന്നത് ഈ 1 മീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 2 ചേരുന്നതാണ്. അപ്പം ഇവിടെ ഇതുപോലെ 2 ചേർന്ന് ഒരു 3/1 ഉണ്ടാവുന്നു. ഇവിടെയും 2 ചേർന്ന് ഒരു 3/1 ഉണ്ടാവുന്നു. മനസ്സിലായോ? അപ്പം നോക്കൂ, ഈ 3/1 ഉള്ള 6 കൂടി ചേരുമ്പോൾ നോക്കൂ, 3/6. മൂന്നിൽ ആറ് എന്ന് പറയുന്നത് എന്താണ്? ആറിനെ മൂന്ന് കൊണ്ട് വെട്ടിച്ചുരുക്കും അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? 2 മീറ്റർ. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇത് 2 മീറ്ററിനെ നോക്കിക്കഴിഞ്ഞാൽ 3 കൂട്ടണം 3 കൂട്ടണം 3 സമം 3 3 എന്ന് പറയുന്നത് ഒരു മുഴുവനായി, അതായത് 2 മീറ്റർ ആയി. ഈ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തൊരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം. രാവിലെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയുള്ള പിന്നെ പാത്രം എടുത്തു, അരി വെച്ചിരിക്കുന്ന പാത്രം എടുത്തു. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം 5 കിലോഗ്രാം അരി അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നറിയാവോ, അതിൻ്റെ കാൽ ഭാഗം അരി എടുത്ത് ചോറ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ടീച്ചർ എത്ര കിലോഗ്രാം അരി എടുത്തിട്ടാണ് ചോറ് വെച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആകെയുള്ള എത്ര കിലോഗ്രാം അരിയാണ്? 5 കിലോഗ്രാം അരി. 5 കിലോഗ്രാം. ഇതിൻ്റെ എത്ര ഭാഗമാണ് ഇന്ന് വെക്കാനെടുത്തത്? കാൽ ഭാഗം അല്ലേ? അപ്പോൾ നോക്കൂ, 5 കിലോഗ്രാമിൻ്റെ കാൽ ഭാഗം 1/4 ഓഫ് 5 എത്രയാ വരിക? 4 × 5. 5 ന്റെ 4/1 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 5. ഇവിടെ നോക്കൂ, 4 × 5 ഭാഗം അല്ലേ? 4 × 5 എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം അരിയാണ്? നമുക്കറിയാം 4 ൽ 4 ആവുമ്പോൾ 1 ആയി, 1 മുഴുവൻ അല്ലേ? അതിനോടുകൂടെ വീണ്ടും 4 ൽ 4 ഭാഗം കഴിഞ്ഞാൽ വീണ്ടും ഒരു 4 ൽ 1 ഭാഗം ബാക്കിയുണ്ട്. അപ്പം നോക്കൂ, 4 ൽ 4 പറഞ്ഞാൽ 1 ആണല്ലോ, 1 പിന്നെ എന്താണ് 4 ൽ 1. അപ്പം എത്ര കിലോഗ്രാം അരിയാ ടീച്ചർ വെച്ചത്? 1/4 kg അത്രയും അരിയാണ് ടീച്ചർ വെച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊന്ന് നോക്കാം. 3 ലിറ്റർ പാല് കയ്യിലുണ്ട്. 3 ലിറ്റർ പാല് അത് 2 പേർക്ക് തുല്യമായിട്ട് ഭാഗിച്ചു. അപ്പം എങ്ങനെയാണ്? 1/2 ഓഫ് 3 അല്ലേ? 3 ന്റെ 2/1. 3 ന്റെ 2/1 എത്രയാ വരിക? 2/3. 2/3 എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ 2 ൽ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് 2 ൽ 2 ഉം 2 ൽ 1 കൂടെ കൂട്ടുമ്പോഴാണ് 2 ൽ 3 ആവുന്നത്. അപ്പോൾ ഈ 2 ൽ 2 1 ആണ്. 1 ബാക്കി എത്രയാണുള്ളത്? ഇതിനോടുകൂടെ ഒരു 2 ൽ 1 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് 1/2? 1 ആൻഡ് ഹാഫ് അല്ലേ? 1.5 ലിറ്റർ പാല് ആണ് എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഒരു കുറേ സാധനം ഉണ്ട്, അതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 5 കിലോഗ്രാം അരി അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 5-നേക്കാൾ കുറവായിരിക്കും അല്ലേ? ഇവിടെ 3 ലിറ്റർ പാല് അതിൻ്റെ 2/1 ഭാഗം. അപ്പം എന്ത് ചെയ്യും? 3-നേക്കാൾ കുറവായിരിക്കും വരിക. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് മടങ്ങാണ്. ഇപ്പം നോക്കൂ, 2 ന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ വലുതായിരിക്കും 10. ഇനി നോക്കൂ, 1/2 ലിറ്റർ പാല് ടീച്ചറിൻ്റെ കൈവശമുണ്ട്. എത്ര ലിറ്ററാണ്? 1/2 ലിറ്റർ. 1/2 ഹാഫ് അല്ലേ? അത് അതിൻ്റെ 3 മടങ്ങ് എത്രയാ വരിക? ഹാഫിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 1/2 × 3. അപ്പം എത്രയാ വരിക? 3/2. 3/2 എന്ന് പറയുന്നത് എന്താണ്? 1/2 അല്ലേ? നോക്കൂ, അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ അരയുടെ 3 മടങ്ങ് 3 ടൈംസ് അല്ലേ? അപ്പോൾ 3 ടൈംസ് വരുമ്പോൾ അതിനേക്കാൾ വലുതാണ്. ഭാഗം വരുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി കൂട്ടുകാരെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 30, 31 പ്രവർത്തനങ്ങളൊന്ന് നമുക്ക് നോക്കാം. നോക്കൂ, like this find the answer to each the problem below and then write in words and ask multiplication of numbers. നമുക്ക് നോക്കാം. പറയുന്ന കണക്കുകളിലെല്ലാം നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച ശേഷം ഓരോന്നും ഭാഗങ്ങളായും സംഖ്യയുടെ ഗുണനക്രിയയായും എഴുതണം. ആദ്യത്തെ പ്രോബ്ലം എന്താന്ന് നോക്കാം. ആദ്യത്തത് 1-ാമത്തത് 9 liters ഓഫ് മിൽക്ക് ഈസ് ഈക്വലി ഷെയർഡ് ബൈ 4 kids. ഹൗ മച്ച് ഡസ് ഈച്ച് ഗെറ്റ്? അതായത് 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? ഇത് മനക്കണക്കായിട്ട് ചെയ്യാം. ആകെയുള്ളത് എത്രയാണ്? 9 ലിറ്റർ പാല്. അതിനെ 4 കുട്ടികൾക്ക് തുല്യമായി ഭാവിച്ചു. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം 4 ൽ 1. അപ്പം 1/4 ഓഫ് 9. 1/4 ഓഫ് 9. നോക്കൂ, ഇപ്പം വരുമ്പോൾ 9/4 ആണ് കിട്ടുക അല്ലേ? ഇനി നോക്കൂ 9/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4/4 4/4 കൂട്ടണം 4/4 കൂട്ടണം 1/4 4 4 8 1 9 ആയില്ലേ? ആയി അല്ലേ? ഇവിടെ 4ൽ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇവിടെ 1 ആണ്, കൂട്ടണം 1/4 അതായത് 2/4 1 2 and 1/4 അപ്പം 2/4 ആണ് കിട്ടുക. ഇനി നമുക്ക് അതിന്റെ സ്റ്റെപ്പുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് മനക്കണക്കായിട്ട് ടീച്ചർ പറഞ്ഞതാണ്. എത്രയാണ് കിട്ടിയതെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇതെല്ലാം ഭാഗമായി ഗുണനക്രിയയായി ഒക്കെ എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കൃത്യ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകാം. നോക്കൂ ടോട്ടൽ മിൽക്ക്, നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ടോട്ടൽ മിൽക്ക് എത്രയാണ്? 9 ലിറ്റർ, നമ്മൾ കണ്ടതാണ് അല്ലേ? ആകെ പാൽ. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം എത്രയാണ്? 4 ആണ് വരുന്നത്. ഇനി ഒരു കുട്ടിക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ്, ദ എമൗണ്ട് ഓഫ് മിൽക്ക് എ സ്റ്റുഡൻറ് ഗെറ്റ്സ്, ഒരു കുട്ടിക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ് എത്രയാണ്? വാ, ഇവിടെ നമ്മൾ ഈ ക്രിയ സ്റ്റെപ്പ് എഴുതണം. എന്താണ്? 1/4 പാർട്ട് ഓഫ് 9 ലിറ്റർ ഈസ് 2 and 1/4 ലിറ്റർ 2 and 1/4. ഓക്കെ, അതായത് 9 ലിറ്ററിൻ്റെ 4ൽ 1 ഭാഗമാണ് 2.25 ലിറ്റർ. ഇനി പറയാണേ ഇതിങ്ങനെ എഴുതിയാൽ പോരാ അല്ലേ? നമ്മളിപ്പോൾ വേർഡ്സിൽ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യൂസിങ് നമ്പേഴ്സ്, നമ്പറുകൾ ഉപയോഗിച്ച്, അതായത് ഇഫ് വി സേ ഇറ്റ് വിത്ത് നമ്പേഴ്സ് ഓൺലി, നമ്പേഴ്സ് അതായത് സംഖ്യകൾ മാത്രമായി പറഞ്ഞാൽ അപ്പം എങ്ങനെ എഴുതാ? സംഖ്യകൾ മാത്രമായി പറയുന്നത് 1/4 പാർട്ട് ഓഫ് 9 ഈസ് 2.25 2/4 അല്ലേ? നോക്കൂ 9ൻ്റെ 4ൽ 1 ഭാഗമാണ് 2 ഉം 1/4. ഇതാണ് സംഖ്യകൾ മാത്രമായിട്ട് പറയുന്നത്. ഇനി അടുത്ത പറയാണ് ഇഫ് വി റൈറ്റ് ഇറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനക്രിയ എഴുതിയാൽ എങ്ങനെ എഴുതാം? സ്റ്റെപ്പ് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെക്കുക. നോക്കൂ 9 ഗുണിക്കണം 1/4 ക്വാർട്ടർ അല്ലേ? 1/4 പാർട്ട് ഓഫ് 9 ഇസ് ഈക്വൽ ടു 2 and a quarter. അതായത് 9 ഗുണിക്കണം 1/4 സമം 9ൻ്റെ 4ൽ 1 ഭാഗം എന്താണ്? 2 ഉം 1/4. ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്റ്റെപ്പ് എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാമല്ലോ. ഇതിൽ തന്നെ ഒന്നിൽ തന്നെ അടുത്ത ഒരു പാർട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇഫ് ഇറ്റ് വേർ ഷെയർഡ് ബൈ 3, 3 കുട്ടികൾക്ക് തുല്യമായി ഭാഗിച്ചാലോ? ഇവിടെ നോക്കൂ ടോട്ടൽ മിൽക്ക് എത്ര തന്നെയാണ്? 9 ലിറ്റർ. നിങ്ങൾ അത് എഴുതണം. ഇനി എത്ര പേർക്കാ തുല്യമായി ഭാഗിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 3 ആണ് അല്ലേ? 3 പേർക്കാണ് തുല്യമായി ഭാഗിക്കുന്നത്. 9 ലിറ്റർ പാല് 3 പേർക്ക് തുല്യമായി ഭാഗിച്ചു. അപ്പോൾ 9 ഗുണിക്കണം എന്താണ്? 3 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ 3/1. അപ്പം നോക്കൂ 9/3 എത്രയാ വരിക? 3 അല്ലേ? ഒരാൾക്ക് എത്ര ലിറ്റർ കിട്ടും? 3 ലിറ്റർ. അപ്പം നോക്കൂ ഇവിടെ എന്താ എഴുതുന്നത്? 1/3 പാർട്ട് ഓഫ് 9 ലിറ്റർ ഈസ് 3 ലിറ്റർ. നോക്കൂ 9 ലിറ്ററിൻ്റെ ഇവിടെ വരുമ്പോൾ 3ൽ 1 ഭാഗമാണ് എന്ത് വരുന്നത്? 3 ലിറ്റർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഐഡിയ പിടികിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇനി നോക്കിക്കോളൂ യൂസിങ് നമ്പേഴ്സ്. നമ്പേഴ്സ് ആയാൽ നിങ്ങൾ മലയാളത്തിൽ 9ൻ്റെ 3/1 ഭാഗമാണ് 3. ദോ 1/3 പാർട്ട് ഓഫ് 9 ഈസ് 3 1/3 അല്ലേ? ഇഫ് വി റൈറ്റ് ഇറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? 9 × 1/3 ഇസ് ഈക്വൽ ടു 1/3 പാർട്ട് ഓഫ് 9 ഇസ് ഈക്വൽ ടു 3 അല്ലേ? നോക്കൂ 9ൻ്റെ 3/1 സമം 9ൻ്റെ 3/1 ഭാഗം എത്രയാണ്? 3. ഇപ്പം നിങ്ങൾക്ക് നോക്കൂ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. ഇത് എഴുതാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ക്രിയ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ആൻസർ കിട്ടി. പക്ഷേ ഇതേപോലെ എഴുതണം. എക്സാമിന് എഴുതാനുണ്ടാവും. അപ്പോൾ അത് പിന്നെ ഭാഗമായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഭാഗമായിട്ട് എഴുതുമ്പോൾ യൂസിങ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ ഗുണനക്രിയ ആയിട്ട് എഴുതണം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. പേജ് നമ്പർ 30, 31ലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ചോദ്യം 6 കിലോഗ്രാം അരി ഒരേപോലെയുള്ള 4 സഞ്ചികളിലാക്കി എങ്കിൽ ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? നമുക്ക് ഇംഗ്ലീഷും കൂടി ഒന്ന് വായിക്കാം. 6 kg of rice is packed into 4 identical bags. How much rice is in each bag? ഓരോ ബാഗിലും എത്രയുണ്ടാവും? ആകെ എത്രയാ പറഞ്ഞത്? 6 കിലോഗ്രാം. നോക്കൂ, ഇത് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഗുണനക്രിയ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. 6 കിലോഗ്രാം അരി ഒരേപോലെയുള്ള 4 സഞ്ചികളിലാക്കി. അപ്പോൾ 4 സഞ്ചികളിലാക്കിയാൽ ഉടൻ ഓടിയെത്തണം 4-1. അപ്പോൾ നോക്കൂ, 6 ന്റെ 4-1 അല്ലേ ഗുണനക്രിയ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും? 6/4 അല്ലേ? നോക്കൂ, ഇനി 6/4 എന്ന് പറഞ്ഞാൽ 4 ൽ 4 + 4 ൽ 2. നോക്കൂ, അപ്പം 4 ൽ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 ൽ 1 നും 4 ൽ 4 1 പിന്നെയോ 4 ൽ 2. ഈ 4 ൽ 2 നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കി എഴുതിക്കൂടെ? നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എത്രയാണ്? 2 2 ൽ 1 പ്രാവശ്യം, 2 4 ൽ 2 പ്രാവശ്യം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1.5, 1.5 കിലോഗ്രാം അരി. ഐഡിയ പിടികിട്ടിയോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ? എങ്കിൽ നമുക്കിനി സ്റ്റെപ്പുകളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇനി നോക്കാം, നമുക്കത് സ്റ്റെപ്പുകളിലൂടെ ഒന്ന് പോകാം. ഇതുപോലെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി വെക്കുക. ടോട്ടൽ റൈസ്, ആകെയുള്ള അരിയുടെ അളവ്. ഇംഗ്ലീഷ് മലയാളത്തിൽ നിങ്ങൾ എഴുതിക്കോളൂ. ആകെയുള്ള അരിയുടെ അളവ് എത്രയാണ്? 6 kg, 6 കിലോഗ്രാം. അടുത്തതോ, നമ്പർ ഓഫ് ബാഗ്സ്, ബാഗുകളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണം. ഇനിയോ, ദ എമൗണ്ട് ഓഫ് റൈസ് ഇൻ എ ബാഗ്, ഒരു ബാഗിൽ കൊള്ളുന്ന അരിയുടെ അളവ് എന്താണ്? 1/4 part of 6 kg. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുണനക്രിയ ചെയ്താണ് 1 ഉം 2/4. ഈ 2/4-നെ ഒന്നും കൂടെ ചെറുതാക്കുന്നതാണ് 1.5, 1.5 കിലോഗ്രാം. നോക്കൂ, അത് മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾ ഇങ്ങനെ തന്നെ എഴുതാം. 6 കിലോഗ്രാമിൻ്റെ 4 ൽ 1 ഭാഗമാണ് 1.5 കിലോഗ്രാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യൂസിങ് നമ്പേഴ്സ്, സംഖ്യകൾ മാത്രമായിട്ട് പറയണം. അപ്പോൾ എന്താണ്? 1/4 part of 6 ഈസ് 6/4 സമയം എന്താണ്? 1 ഉം 2/4 അല്ലേ? അപ്പോൾ 1.5. നമ്മൾ അതിൽ ഇവിടെ കിലോഗ്രാം വേണ്ട, ശ്രദ്ധിക്കണം. നമുക്ക് നമ്പർ മാത്രം മതി. 6 ന്റെ 4 ൽ 1 ഭാഗമാണ് 1.5. ഇനി എന്ത് ചെയ്യണം? യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. നോക്കൂ, വി റൈറ്റ് ഇറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനക്രിയ ആയിട്ട് എഴുതണം. നോക്കൂ, 6 × 1/4 = 1/4 part of 6 1.5. നമുക്കിത് എങ്ങനെ എഴുതണം? 6 ന്റെ 4 ൽ 1 ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 സഞ്ചികളിലാക്കിയാലോ? ടോട്ടൽ ആകെ എത്രയാണ്? 6 kg തന്നെയാണ്. അത് എത്ര ബാഗുകളിലാക്കുന്നത്? ഒരേപോലെയുള്ള 2 ബാഗുകളിൽ. അപ്പം എന്താണ് 2 ബാഗ് എന്ന് പറയുമ്പോഴത്തേ നമ്മുടെ മനസ്സിൽ 2/1. അപ്പം 6 ന്റെ 2/1. അപ്പം എത്രയാ വരിക? 6/2. അപ്പം എത്ര കിട്ടും? 3. ഒരു ബാഗിൽ കൊള്ളുന്ന അരിയുടെ അളവ് എത്രയാണ്? 3 കിലോഗ്രാം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് സ്റ്റെപ്പിലേക്ക് നോക്കാം. 6 kg തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതണം? 1/2 part of 6 kg is എത്രയാണ്? 3 kg. അതായത് 6 കിലോഗ്രാമിൻ്റെ 2/1 ഭാഗമാണ് എന്ത്? 3 കിലോഗ്രാം. ഇത് നമുക്ക് യൂസിങ് നമ്പേഴ്സ്, നമ്പർ മാത്രമായിട്ട് പറയണം. എങ്ങനെ എഴുതാം? 1/2 part of 6 is 3. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 6 ന്റെ 2/1 ഭാഗമാണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനക്രിയ ആയിട്ട് എഴുതണം. അപ്പോൾ 6 ന്റെ 2/1 സമം എന്താണ്? 1/2 part of 6 ഇസ് ഈക്വൽ ടു 3 അല്ലേ? നോക്കൂ, 6 × 2/1 അതായത് 6 ന്റെ 2/1 ഭാഗം എത്രയാണ്? 3 ആണ് വരുന്നത്. എളുപ്പമല്ലേ? ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്ന് തോന്നുന്നു ഇല്ലേ? ഇപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യം നമ്മൾ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3-മത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആൻ 8 meter ലോങ് സ്ട്രിംഗ് ഈസ് കട്ട് ഇൻ ടു 3 equal parts. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അതായത് 8 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിൻ്റെയും അളവ് എത്ര? നമുക്കൊന്ന് നോക്കാം. 8 മീറ്റർ നീളമുള്ള ചരട് മൂന്ന് തുല്യ ഭാഗങ്ങൾ. അപ്പോൾ ഓടി വരിക എന്താണ്? മൂന്നിലൊന്ന്. അപ്പോൾ 8 × 3 എന്ന് പറയുന്നത് എത്ര വരും? 8/3 അല്ലേ? 8/3 അല്ലേ വരിക. ഇനി നോക്കൂ, ഈ 8 ൽ 3 എത്ര പ്രാവശ്യം പോവും? 8 നിങ്ങൾ 3-ന്റെ ഗുണനം പട്ടികയൊന്ന് ചെല്ലുക. 3 8 എത്ര പ്രാവശ്യം പോവുക? 2 അല്ലേ? 3 2 6, 3 3 9. ഇവിടെ 9 ഇല്ല, അപ്പം 2 പ്രാവശ്യം പൂർണ്ണമായിട്ട് പോവുള്ളൂ. നോക്കൂ ടീച്ചർ പറഞ്ഞുതരാം. 3 8 ൽ 2 പ്രാവശ്യം. ഇനി ഡിനോമിനേറ്റർ ഛേദത്തിന് മാറ്റമില്ല. ഇവിടെ നോക്കൂ, 3 2 6. ഇനി 6 8 ആകാൻ എത്രയും കൂടെ വേണം? 2 കൂടെ വേണം. അപ്പം നോക്കൂ, അത് നമുക്ക് കിട്ടി 2 2/3 മീറ്റർ. 2 മീറ്റർ ഫുള്ളുണ്ട്, പിന്നെ 3 ൽ 2 മീറ്ററും കൂടെ. ഈ ഐഡിയ പിടികിട്ടിയോ? ഇനി നമുക്കിത് എഴുതാം. എന്താണ്? ലെങ്ത് ഓഫ് സ്ട്രിങ്, ചരടിൻ്റെ നീളം. മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളാം. ലെങ്ത് ഓഫ് സ്ട്രിങ്, ചരടിൻ്റെ നീളം 8 മീറ്റർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് പീസസ്, എത്ര ഈക്വൽ പാർട്സ്, എത്ര തുല്യ ഭാഗങ്ങളാക്കുന്നത്? ഭാഗങ്ങളുടെ എണ്ണം 3. ഇനി പറയാണ് ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ ഭാഗത്തിൻ്റെയും നീളം. നോക്കൂ, 1/3 പാർട്ട് ഓഫ് 8 മീറ്റർ ഈസ് 2 and 2/3 മീറ്റർ. അതായത് മലയാളത്തിൽ എഴുതണം 8 മീറ്ററിൻ്റെ 3 1 ഭാഗമാണ് 2 2/3 മീറ്റർ. 2 3/2 മീറ്റർ. ഇനി നോക്കൂ, ഇനി നമുക്ക് യൂസിങ് നമ്പേഴ്സ് ഉള്ളി സംഖ്യകൾ മാത്രമായിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? 1/3 പാർട്ട് ഓഫ് 8 = 2 2 and 2/3. സംഖ്യകൾ മാത്രമായിട്ട്. അതായത് 8ൻ്റെ 3 1 ഭാഗമാണ് എന്ത്? 2 2/3. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണനക്രിയ ആയിട്ട് എഴുതിയാൽ 8 × 1/3 അല്ലേ? നോക്കൂ, 1/3 പാർട്ട് ഓഫ് 8 എന്താണ്? is equal to 2 and 2/3. അത് തന്നെയാണ് മലയാളത്തിലും. 8ൻ്റെ 3 1 ഭാഗമാണ് എന്ത്? 2 3/2. ഇപ്പം ഐഡിയ പിടികിട്ടിയോ? ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ തന്നെ അടുത്ത ഒരു ഭാഗം കൂടിയുണ്ട്. വാട്ട് ഈഫ് ഇറ്റ് വെയർ കട്ട് ഇൻ ടു 6 ഈക്വൽ പാർട്സ്. 6 തുല്യ ഭാഗങ്ങളാക്കിയാലോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളാണ്? 6 തുല്യ ഭാഗങ്ങൾ. 6 തുല്യ ഭാഗങ്ങളാക്കിയാലോ എന്ന് പറയുമ്പോൾ ഓടി നമ്മുടെ മനസ്സിലേക്ക് വരണം 1/6 ആണ് വരിക. 6 ൽ 1 ഭാഗം അല്ലേ? അപ്പോൾ 8 × 6 ൽ 1. നോക്കൂ, എത്രയാ വരിക? 8/6 ആണ് വരിക. 8/6 അങ്ങനെ കിടന്ന ഒരു രസമുണ്ടോ? ഇല്ലേ? അത് നമുക്കൊന്നും കൂടെ ചെറുതാക്കി മാറ്റി എഴുതാം. 8/6നെ ഒന്നും കൂടെ മാറ്റി എഴുതാം. അപ്പം എങ്ങനെയാ? 8 ൽ 6 എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം. 1 6 6. ബാക്കി ഇവിടെ എത്രയാ വരിക? 2. നോക്കണേ, 8 ൽ 6 1 പ്രാവശ്യം പോവും. അപ്പോൾ ഇത് നമ്മൾ ഗുണിച്ചു. 1 6, ബാക്കിയുള്ളത് 2 ആണ്. ആ 2 അവിടെ എഴുതി. 8/6. ഇനി നോക്കൂ, ഇതൊന്നും കൂടെ അത് ചെറുതാക്കി എഴുതാം. 2 2 ൽ 1 പ്രാവശ്യം, 2 6 ൽ 3 പ്രാവശ്യം, 3 ൽ 1 കിട്ടും. അപ്പോൾ 1 1/3, 1 3 ൽ 1 മീറ്ററാണ് കിട്ടുക. ഇനി നമുക്ക് ഇവിടെ എഴുതാം 1/6 പാർട്ട് ഓഫ് 8 മീറ്റർ ഈസ്. ഇവിടെ എന്താ വരിക? നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിട്ടുണ്ട്. 1 2/6 അല്ലേ? സമം എന്താണ്? 1 1/3 മീറ്റർ. 8 മീറ്ററിൻ്റെ 6 ൽ 1 ഭാഗമാണ് 1 1/3 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് യൂസിങ് നമ്പേഴ്സ് ആയിട്ട് എഴുതാം. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/6 പാർട്ട് ഓഫ് 8 = 1 1/3. 1/3 അല്ലേ? 3 ൽ 1 1/3 എന്ന് പറയും. നോക്കൂ, 8ൻ്റെ 6 ൽ 1 ഭാഗമാണ് 1 6 ൽ 2. അത് നമ്മൾ ഒന്നും കൂടെ മാറ്റി എഴുതിയതാണ് 1 3 ൽ 1 ആയിട്ട്. ഇവിടെ ടീച്ചറെ കാണിച്ചു അല്ലേ? ഇനി നോക്കൂ, അത് മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുമ്പോൾ നോക്കൂ ഇതേ രീതിയിലാണ് എഴുതുക. 8 × 1/6 = 1/6 പാർട്ട് ഓഫ് 8 = 1 and 1/3. നോക്കൂ അടുത്തത് 8 × 6 ൽ 1 സമം 8ൻ്റെ 6 ൽ 1 ഭാഗം. എത്രയാണ് കിട്ടുക? 1 3 ൽ 1. ഐഡിയ പിടികിട്ടിയോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. A rectangle of area 7 square centimeters is cut into 3 equal rectangles. What is the area of each? അതായത് 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിനെ ഒരേ വലിപ്പമുള്ള 3 ചതുരങ്ങളാക്കി മുറിച്ചു എങ്കിൽ ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? എത്ര ചതുരങ്ങളാക്കിയിട്ടാ മുറിച്ചത്? 3 ഈക്വൽ റെക്ടാങ്കിൾസ്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം ടോട്ടൽ ഏരിയ എത്രയാണ്? 7 സ്ക്വയർ സെന്റിമീറ്റർ. അതിനെ 3 ചെറിയ ചതുരങ്ങളാക്കി മുറിച്ചു. അപ്പോൾ എത്ര നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? 3/1. അപ്പോൾ 7 ഇൻറ്റു 3/1 സമം നോക്കൂ 7/3. 7/3 എന്ന് പറഞ്ഞാൽ 3/3 പ്ലസ് 3/3 പ്ലസ് 1/3 അല്ലേ? 3 3 6 1 7. അപ്പം നോക്കൂ 1 ഇവിടെ 1 കൂട്ടണം 1/3 അല്ലേ? നോക്കൂ അപ്പം 2 പ്ലസ് 1/3 ആണ് വരിക. അപ്പം 2 പ്ലസ് 1/3 എങ്ങനെ എഴുതാ? 2 1/3. 2 ഉം 1/3. ഐഡിയ പിടികിട്ടിയോ? നോക്കൂ അപ്പം സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 7 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ? ഏരിയ ഓഫ് ഈച്ച് റെക്റ്റാങ്കിൾ, ഓരോ ചെറിയ ചതുരത്തിൻ്റെയും പരപ്പളവ് കാണാൻ എന്ത് ചെയ്യണം? 7നെ എന്ത് ചെയ്യണം? 1/3 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ക്രിയ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി നമുക്കതൊന്ന് എഴുതാം. എന്താണ്? 1/3 പാർട്ട് ഓഫ് 7 ഈസ് 7/3 അല്ലേ? സമയം എന്താണ്? 2 1/3 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി അടുത്ത് നോക്കൂ 7ൻ്റെ 3ൽ 1 ഭാഗമാണ് 7/3. അതായത് 2 ഉം 1/3 ചതുരശ്ര സെന്റിമീറ്റർ. ഇനി നമുക്ക് യൂസിങ് നമ്പേഴ്സ്, നമ്പറുകൾ മാത്രമായി പറഞ്ഞാൽ എങ്ങനെയാണ്? 1/3 പാർട്ട് ഓഫ് 7 ഈസ് 2 1/3. 2 and 1/3. 7ൻ്റെ മലയാളത്തിൽ എഴുതണം 7ൻ്റെ 3ൽ 1 ഭാഗമാണ് 2 ഉം 1/3. ഇനി ഗുണനക്രിയയായി പറഞ്ഞാലോ? മൾട്ടിപ്ലിക്കേഷൻ 7 into 1/3 അല്ലേ? അത് തന്നെയാണ് മലയാളത്തിൽ, രണ്ടും ഒരേ ക്രിയ തന്നെയാണ്. ഇവിടെ എഴുതുമ്പോൾ 1/3 പാർട്ട് ഓഫ് 7 ഈസ് ഈക്വൽ ടു 2 1/3. 2 and 1/3. ഇവിടെയോ 7ൻ്റെ 7ൻ്റെ 3ൽ 1 ഭാഗം 2 ഉം 1/3. ഐഡിയ പിടികിട്ടിയില്ലേ? ഏകദേശ ധാരണയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് പറയാണ് വാട്ട് ഈഫ് ഇറ്റ് വേർ കട്ട് ഇൻ ടു 4. 4 ഈക്വൽ പാർട്സ് ആക്കിയാലോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 1/3 എന്നുള്ളിടത്ത് എന്താ വരിക? 1/4 അല്ലേ? അപ്പം നോക്കൂ ആകെയുള്ളത് 7. ഇനി എത്ര ചെറിയ ചതുരങ്ങളാക്കുന്നത്? 4. അപ്പം നമ്മുടെ മനസ്സിലേക്ക് 4/1, 7 ഗുണിക്കണം 4/1. അപ്പം എത്രയാ വരിക? 7/4. 7/4 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 1 ഉം 4 1 4 4 ബാക്കി എത്രയാ വരിക? 3 3. 3/4 അല്ലേ? 1 and 3/4. 1 ഉം 3/4. 1 ഉം 4ൽ 3 എന്ന് പറഞ്ഞാൽ 1.25 മീറ്റർ ആണ് കിട്ടുക. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ? നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി വെച്ചാൽ പോരെ. അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇവിടെ 1/3 എന്നുള്ളടത്തൊക്കെ നിങ്ങൾ എന്ത് മാറ്റിയാൽ മതി? 1/4 ആക്കിയാൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതാക്കി മാറ്റി വെച്ചാൽ മതി. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്, നോക്കാം. 12 ചിൽഡ്രൻ ആർ ഡിവൈഡഡ് ഇൻ ടു 4 equal groups. How many children are there in each group? അതായത് 12 കുട്ടികളെ ഒരേ എണ്ണമുള്ള 4 സംഘങ്ങളാക്കി. ഒരു സംഘത്തിൽ എത്ര കുട്ടികളുണ്ടാവും? 12 പേര്. ആകെ എത്ര പേരാണ്? 12 പേര്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇനി നോക്കൂ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. എത്ര സംഘങ്ങളാക്കിയത്? സംഘങ്ങളുടെ എണ്ണം എത്ര? 12 കുട്ടികളെ 4 പേരുള്ള സംഘങ്ങളാക്കി തിരിച്ചു. അപ്പം 4 അല്ലേ? 4 സംഘങ്ങൾ, 4 ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചു. അപ്പം നോക്കൂ എത്ര ഗ്രൂപ്പുകളാണ്? 4. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം 4/1. അപ്പം നോക്കൂ ആകെയുള്ളത് 12 ആണ്. ഇതിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 12/4 is equal to എന്താ വരിക? 3 ആണ് വരിക. 12-ൽ 4 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. ഇനി നമുക്ക് അതെങ്ങനെ എഴുതാം നോക്കൂ. സ്റ്റുഡന്റ്സ് ഇൻ എ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം നോക്കൂ. 1/4 പാർട്ട് ഓഫ് 12 സ്റ്റുഡന്റ്സ് ഈസ് 3 സ്റ്റുഡന്റ്സ്. അതായത് 12 കുട്ടികളുടെ 4-ൽ ഒരു ഭാഗമാണ് 3 കുട്ടികൾ. യൂസിങ് നമ്പേഴ്സ്, നമ്പർ മാത്രമായി പറഞ്ഞാലോ 1/4 പാർട്ട് ഓഫ് 12 ഈസ് 3. അതായത് 12-ന്റെ 4-ൽ ഒരു ഭാഗമാണ് 3. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികളെയും മലയാളം മീഡിയത്തിലെ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് എഴുതിയതുകൊണ്ടാണ് ഈ 2 വരി എഴുതേണ്ടി വന്നത്, അല്ലെങ്കിൽ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അടുത്ത് നോക്കൂ, അത് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഗുണനക്രിയായിട്ട് പറഞ്ഞാൽ 12 × 1/4 ക്വാർട്ടർ അല്ലേ? സമയം എന്താണ്? 1/4 പാർട്ട് ഓഫ് 12 = 3. നോക്കൂ, അത് തന്നെ മലയാളത്തിലാണ്. 12-ന്റെ 4 ഒരു ഭാഗം എത്രയാണ്? 3. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിൽ തന്നെ അടുത്തതൊന്നും കൂടെ പറയുന്നുണ്ട്, 3 സംഘങ്ങളാക്കിയാലോ. അപ്പോൾ നോക്കൂ, ഈ 3 സംഘങ്ങളാക്കിയാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരണം. എന്താ വരേണ്ടത്? ആകെയുള്ള കുട്ടികൾ എത്രയാണ്? 12. എത്ര സംഘങ്ങളാക്കുന്നത്? 3 സംഘങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞാൽ എന്ത്? 3/1, 12 × 3/1 12/3 എത്രയാ വരിക? 4 അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം മായ്ച്ചിട്ട് ഇത് നിങ്ങളെ ചോദ്യം എഴുതിയിട്ട് ഈ 1/4 എന്നുള്ളടത്ത് 1/3 ആക്കി ഇത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഐഡിയ പിടിയിട്ടിയല്ലോ. ഇനി ടീച്ചർ എഴുതേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന. അടുത്തത് ഏതാനും ചില ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഇവിടെയുണ്ട്. ഒന്നാമത്തത് 5ന്റെ 3/2 ഭാഗം എത്ര? അപ്പോൾ 2/3 ഓഫ് 5 അല്ലേ? എങ്ങനെ ചെയ്യും? 5ന്റെ 2/3 ഭാഗം, അതായത് 2/3 ഓഫ് 5. 5 × 3/2. അപ്പം നമുക്ക് എത്ര കിട്ടും? ശ്രദ്ധിക്കണേ, 5 × 2/3. അപ്പം എത്രയാ? 10/3. ഇനി നോക്കൂ, നിങ്ങൾ 10-ൽ എത്ര 3 പോവും? 3 അല്ലേ? 3 × 3 = 9, 3 × 4 = 12. അപ്പോൾ നമുക്ക് 12 ഇല്ല, അവിടെ 10 ഉള്ളൂ. 3 എഴുതി. ഇനി ഡിനോമിനേറ്റർ ചെയ്ത അതുപോലെ എഴുതാം. 3 × 3 = 9. ബാക്കി 10 ആവാൻ എത്ര വേണം? 1. അപ്പം എത്രയാ കിട്ടുക? 3 × 3 = 1. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നോക്കാം. 13. 13ന്റെ 5 ഭാഗം എത്ര? 1/5 ഓഫ് 13. അപ്പം നോക്കൂ, 13 × 5/1. അപ്പം 13/5. നോക്കൂ, ഇവിടെയൊക്കെ പിന്നെ ഇതിന് മുന്നേ ഭിന്നസംഖ്യകൾ എന്ന ഒരു ഭാഗം ടീച്ചർ എടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഓക്കെ, നോക്കൂ. അപ്പം 13ൽ 5 എത്ര പ്രാവശ്യം പോവും? 5 × 2 = 10, 5 × 3 = 15. 15 ഇല്ല, അപ്പം 3 പ്രാവശ്യം പോവില്ല. 5 × 2 = 10. അപ്പം 2, 5. ഇനി തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചോളൂ. 2×5 എത്രയാണ്? 10. 10നോട് എത്ര കൂട്ടിയാൽ 13 കിട്ടും? 3. അപ്പം 2 × 5 = 3. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നോക്കൂ. 5ൽ 4ന്റെ 3 മടങ്ങ്. ശ്രദ്ധിക്കണേ, 5ൽ 4ന്റെ 3 മടങ്ങ്. അപ്പം 3 × 4/5. നോക്കൂ, അപ്പം 5ൽ 4 × 3 = 4 × 3/5. അപ്പം നോക്കൂ, 4×3 = 12/5. ഇനി 12ൽ 5 എത്ര പ്രാവശ്യം പോവും? 2. 2×5 = 10. ബാക്കി എത്രയാ? 2. 2 × 5 = 2. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണ്. ഇവിടെയൊക്കെ 5ന്റെ ഭാഗം, 5ന്റെ 3/2 ഭാഗം. അപ്പം 5നേക്കാൾ കുറവാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ നോക്കൂ, 13ന്റെ 5/1 ഭാഗം 13നേക്കാൾ കുറവാണ് കിട്ടിയത്. ഇവിടെ നോക്കൂ, 5ൽ 4ന്റെ 3 മടങ്ങ്, 3 × 4/5. അപ്പം നോക്കൂ, 5ൽ 4നേക്കാൾ വലിയ സംഖ്യയല്ലേ ഇവിടെ കിട്ടിയത്. മടങ്ങ് പറയുമ്പോൾ വലുതായിരിക്കും, ഭാഗം പറയുമ്പോൾ ചെറുതായിരിക്കും. ഇനി അടുത്ത് നോക്കൂ. 4/5, 4/5ന്റെ 6 മടങ്ങ് എത്ര? 6 × 4/5. നോക്കൂ, 4/5 × 6 അല്ലേ? അപ്പം 4 × 6/5, 6×4 = 24 24/5 പ്രാവശ്യം പോയ 5 25 25 നാലേ ഉള്ളൂ അപ്പോൾ 5 4 5 4 20 ബാക്കി 4 5 4 20 4 24 ആയില്ലേ കണ്ടോ എളുപ്പാ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് 12 ന്റെ 4 ൽ 3 ഭാഗം എത്ര 3/4 ഓഫ് 12 നോക്കാം 12 ഗുണിക്കണം 3/4 സമം 12 ഗുണിക്കണം 3/4 അല്ലേ 4 ഉം 12 തമ്മിൽ ബന്ധം കണ്ടോ ബന്ധമുണ്ട് ഇല്ലേ ഉണ്ട് 12 ന്റെ 4 എത്ര പ്രാവശ്യം പോ 3 പ്രാവശ്യം അപ്പോൾ 4 കൊണ്ട് ഈ 12 നെ അങ്ങ് വെട്ടി 3 അപ്പോൾ 3 × 3 എത്രയാ വരിക 9 12 ന്റെ 4 ൽ 3 ഭാഗം 12 നെ 4 ആയി ഭാഗിച്ചത് 3 ഭാഗം എത്രയാ വരിക 9 4 ഭാഗം 3 ആണ് വരിക ഓക്കേ അടുത്തത് 22 ന്റെ 8 ൽ 3 ഭാഗം 3/8 ഓഫ് 22 നോക്കൂ 22 ഗുണിക്കണം 8 ൽ 3 22 നെ 3 കൊണ്ട് ഗുണിക്കണം അല്ലേ 22 ഗുണിക്കണം 3/8 സമം നോക്കൂ 22 3 എത്രയാ വരിക 26/8 ഇനി 8 നെ ഗുണന പട്ടിക ഒന്ന് എടുത്ത് നോക്കൂ 8 8 64 8 9 72 നിങ്ങൾക്ക് ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്ര പഠിക്കാത്തവർക്കും പഠിക്കുന്നതിന് ഇതിനു മുമ്പ് ടീച്ചർ കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗുണനം വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കിയാൽ മതി അപ്പോൾ നോക്കൂ 8 8 64 64 ബാക്കി രണ്ടും കൂടെ കൂട്ടണം അപ്പോൾ എത്രയാ വരിക 8 2/8 ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം അല്ലേ 2 8 തമ്മിൽ ബന്ധമില്ലേ അല്ലേ നോക്കൂ 8 2/8 അതായത് 2 2 ഒരു പ്രാവശ്യം 2 8 4 പ്രാവശ്യം അപ്പം നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കി എഴുതാം 8 4 1 7 3 5 മടങ്ങ് 5 times of 3/7 നോക്കാം 3/7 ഗുണിക്കണം 5 അതിൻ്റെ 5 മടങ്ങാണ് 3 ൽ 7 7 ൽ 3 5 പ്രാവശ്യം അപ്പം നോക്കാം 3 ഗുണിക്കണം 5/7 അപ്പം 5 എത്രയാ 15/7 15 ൽ 7 എത്ര പ്രാവശ്യം പോവും 2 അല്ലേ 2 7 ആണ് 14 ബാക്കി 1 അപ്പം 2 ഉം 7 ൽ 1 അടുത്ത നോക്കൂ 11 ൽ 5 ന്റെ 7 മടങ്ങ് അതിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും അല്ലേ അപ്പോൾ 7 times of 5/11 നോക്കാം 11 ഗുണിക്കണം 7 അപ്പം നോക്കൂ 5 ഗുണിക്കണം 7/11 7 5 എത്രയാ 35/11 11 35 ൽ എത്ര പ്രാവശ്യം പോവും 3 പ്രാവശ്യം അല്ലേ 11 3 ആണ് 33 ബാക്കി 35 ആകാൻ 2 കൂടെ വേണം അപ്പോൾ നോക്കൂ 3 ഉം 2/11 മിക്സ്ഡ് ഫ്രാക്ഷൻ ഓക്കെ അടുത്ത നോക്കാം 9 ന്റെ 5 ൽ 2 ഭാഗം എത്ര 2/5 ഓഫ് 9 നോക്കൂ 9 ഗുണിക്കണം 5 ൽ 2 സമം 9 ഗുണിക്കണം 2/5 9 2 എത്രയാ 9 2 18/5 ഇനി നിങ്ങൾ 5 ന്റെ പട്ടിക ചൊല്ലി നോക്കൂ 5 3 15 അപ്പം 3 ഇവിടെ എഴുതി 5 ഡിനോമിനേറ്ററിന് മാറ്റമില്ല മനസ്സിലായില്ലേ അപ്പോൾ 5 3 15 ബാക്കി 3 കൂടി ഉണ്ടെങ്കിലേ 18 ആവുള്ളൂ 5 3 15 3 ഉം 18 3 ഉം 3/5 അതായത് 3 ഉം 5 ൽ 3 അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ മടങ്ങിനെ ഗുണനക്രിയയായി എഴുതാൻ പഠിച്ചു ഇന്നോ ഭാഗത്തെ ഗുണനക്രിയയായി എഴുതാൻ പഠിച്ചു ഈ 2 ക്ലാസ്സും കഴിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി ഈ പാഠം ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും ആകെ ഇടങ്ങാറായിരിക്കുന്നു അല്ലേ പക്ഷെ രസമാണ് നമുക്കിത് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഫ്രാക്ഷൻ്റെ ഒരു ഭിന്നസംഖ്യയുടെ ഒരു വീഡിയോ ടീച്ചർ ആദ്യം ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കാണണം കാരണം അതിൽ ഏതൊക്കെ ടൈപ്പാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടെങ്കിലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഗണിതം മധുരം എന്ന ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത വരുന്നുണ്ട് നമുക്ക് ഈ പാഠഭാഗം ഇങ്ങനെ ഭാഗത്തെ മടങ്ങായിട്ടും മടങ്ങിനെ ഭാഗമായിട്ടൊക്കെ എഴുതാനുള്ള ഒരു പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ഭിന്നസംഖ്യയായിട്ട് ഉൾപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ പഠിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കാണുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങളുമായിട്ട് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, കണ്ടുമുട്ടുന്നവരെ ഓക്കെ ബൈ.